ഒരു രോഗിയെ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 10-35 കൊല്ലമായി ഞങ്ങൾ ഈ ഇത് കഷ്ടപ്പെടുന്നത് ഇവിടെ കിടന്നിട്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സത്യമാസ്റ്റ് ചെയർപേഴ്സ് ആയ സമയത്ത് വീട്ടിൽ വന്നു കണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞ സാഹചര്യമാണ്. എന്നിട്ട് ഇപ്പോൾ 2 മണി വള സ്ഥലത്ത് കൂടിയുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വിടുന്നത്. വളരെ പ്രയാസം അനുഭവിക്കൊണ്ടിവിടെയുള്ള ജനങ്ങൾ ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ കിണറ്റിലെ വെള്ളം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. വെള്ളം ഞങ്ങൾ കുടിക്കാനില്ല. ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്നത്. ആ സാഹചര്യം ഞങ്ങളെ ഒരു 10-40 വീടിൻ്റെ ആ ഏരിയയിൽ കുടുംബത്തിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണണോ? കണ്ടേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം കാണണോ? അത് അത്രയുള്ളൂ എനിക്കിപ്പം പറയാനുള്ളൂ. ഇനിയിപ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചില്ല, ഞങ്ങൾ വേറെ എന്തെങ്കിലും നടപടിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് അത് നടപടിയിലെ നിങ്ങൾ ഞങ്ങളെ വരുത്തിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ തക്കതമായ ഒരു തീരുമാനം എടുത്ത് ഒരു പരിഹാരം എന്തായാലും കാണണോ. നമ്മൾ ഈ ഉപജനവുമായി ബന്ധപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഒരു 2 മാസങ്ങൾക്ക് മുമ്പായി ഇവിടെ മെയിൻ വാർത്തിരിക്കണം. അങ്ങോട്ടൊക്കെ ഒരു റോഡ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ റോഡിലേക്ക് വാഹനങ്ങൾ പോകാനോ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഇവിടെ ഒരുപാട് രോഗികൾ വരുന്നുണ്ട്. ഇവിടെ മറ്റേ കുട്ടികളായിട്ടും അതുപോലെ തന്നെ വാർദ്ധക്യ വയസ്സായ ആളുകളൊക്കെ ചികിത്സിക്കാൻ പറ്റും. ഒരുപാട് ഡോക്ടർമാർ, 3-4 ഡോക്ടർമാർ ഇവിടെ നോക്കുന്നുണ്ട്. അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് രോഗികൾ ഇവിടെ വരുന്നുണ്ട്. അവരുടെ വാഹനങ്ങളൊക്കെ നിർത്തുന്ന സമയത്ത് ഒരു സൈഡിൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കൂടി വണ്ടി ഒന്ന് സൈഡാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അതിൻ്റെ ഈ സ്ലാബ് നിർമ്മിക്കുന്ന സമയത്തുണ്ടായിരുന്ന വേസ്റ്റുകൾ അതേപടി കിടക്കുകയാണ്. ഒന്നത് സൈഡാക്കി ഒരു രൂപത്തിലേക്ക് സൈഡിലേക്ക് കൂട്ടിയിടാനോ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റിയിടാനോ ഒരു താല്പര്യം കാണിക്കാനാണ് ഈ സ്ലാബ് ഇവിടെ വാർത്ത് വെച്ച് പോയിരിക്കുന്നത്. ഈ സ്ലാബ് വാർത്തത് കൊണ്ടെന്ന് വെച്ചാൽ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ട് നമ്മൾ നടപ്പാതെ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി മാത്രം ഒരു സൈഡിൽ വാർത്തതായ ആ സ്ലാബിൻ്റെ മുകളിൽ കൂടെയാണ് ഇവരെല്ലാവരും ഈ 2-വീലറായിട്ട് യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സ്ലാബുകളൊക്കെ ഇളക്കം സംഭവിച്ച് പൊട്ടാനുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ സ്ലാബിന് 2-വീലറിന് ഏകദേശം സഞ്ചരിക്കാനുള്ള ഒരു മാർഗം സൃഷ്ടിച്ചു തരണമെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. വളരെ പ്രയാസം അനുഭവിക്കൊണ്ടിവിടെയുള്ള ജനങ്ങൾ ഈ 2-വീലർ ആളുകൾ വന്നിട്ട് സൈഡിൽ കൂടി എല്ലാവരും പരിചയമില്ലാത്ത ആളുകൾക്ക് ഈ വീട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ വണ്ടി അടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ വളരെ പ്രയാസമുണ്ട് ആളുകൾക്ക് യാത്ര ചെയ്യാനും. ഇവിടെ വന്നിട്ട് ഈ രോഗികളെ ചികിത്സിക്കുന്ന ആളുകൾക്ക്, രോഗികളായിട്ട് വരുന്ന ആളുകൾക്ക്, ഇവിടെ രോഗികളെ ഡോക്ടർമാരെ കാണാനൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത സമയത്തെങ്കിൽ ആ ഓജാലിൽ ആ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിൻ്റെ അവിടെ ഗ്യാപ്പ് വെച്ചെടുത്ത് ഒരു ചെക്കൻ അന്ന് അവിടെ വീഴുപോലും ചെയ്തിട്ടുണ്ട്. അത് അപകടം പറ്റാത്ത കൈച്ചലാണ്. അങ്ങനെ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ ഉയർത്തി വന്ന ഒരു സംഭവമായിരുന്നു ഈ ഡ്രെയിനേജ് പ്രശ്നം. കൊയിലാണ്ടിയിലെ മുഴുവൻ കച്ചറ വെള്ളങ്ങളും ഇതിലേക്കൂടെ മഴവെള്ളത്തിനാണ് ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പോൾ കൊയിലാണ്ടിയിലുള്ള മുഴുവൻ വേസ്റ്റ് വെള്ളം ഈ ഓവുചാലിൽ കൂടിയാണ് ഒഴുകുന്നത്. ഇത് വർഷങ്ങളായുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഓവുചാല് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഇപ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഓവുചാല് നിർമ്മാണവുമായി ഞങ്ങളുടെ റോഡ്, ഈ ബീച്ച് റോഡ് കംപ്ലീറ്റ് എന്തായിട്ടുണ്ട്, യാത്രാ സൗകര്യങ്ങളില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഓവുചാല് നിർമ്മാണവുമായി ഇതിൻ്റെ സ്ലാബ് നിർമ്മിച്ചപ്പോൾ വളരെ ഉയരത്തിൽ നിർമ്മിച്ചതുകൊണ്ട് 3 ആഴ്ച കൊണ്ട് യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയപ്പെട്ടത്. പക്ഷേ നിങ്ങൾ കാണുന്നോ, ഇതിപ്പോൾ 3 മാസമായി ഇവിടെ 100 കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. ആ കുടുംബങ്ങൾക്ക് ഒരു രോഗിയെ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ അപകടകരമായൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണക്കാരായ കുട്ടികൾക്ക് രോഗമുണ്ട്. ഇവിടെ ഒരു 3 ഡോക്ടർമാർ പരിശോധനയ്ക്കുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ആ ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുന്ന രോഗികൾ അവർക്ക് പോകാനോ അവർക്കൊരു വാഹനത്തിൽ സഞ്ചരിക്കാനോ പറ്റാത്ത വലിയ പ്രയാസമാണ് ഈ പ്രദേശം നേരിടുന്നത്. ഇത് വേണ്ട വിധത്തിൽ അധികൃതർ കണ്ണു തുറക്കുകയും അതിനുള്ളൊരു പരിഹാരം കാണുകയും ചെയ്യണം എന്നാണ് വളരെ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ ജനങ്ങളെ വണ്ടിയും പോകുന്ന വഴിയാണത്. അവിടെയാണ് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടവഴിക്ക് കൂടെ ഇത്രയും ഒരാൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സ്ഥലത്ത് കൂടെ വണ്ടിയെല്ലാം പോകുന്നത്, കുട്ടികൾ അങ്ങോട്ട് മദ്രസയിലേക്കും സ്കൂളിലേക്കെല്ലാം പോകേണ്ട സ്ഥലമായത്. ആ വഴിക്ക് കൂടെ വണ്ടി വരുന്നത്, ആ ഡബിളും ത്രിവിളും എല്ലാം അടിച്ചിട്ടാണ് വരുന്നത്. ചെറിയൊരു ഇടമാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ജനങ്ങൾക്ക് പോകണ്ടേ? ജനങ്ങൾക്ക് പോകുന്ന ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞാൽ എന്താ ശരിയാ? അതാണ് ചിക്കൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ അത് നീക്കുക, എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. ഇനി എല്ലാ വണ്ടിയിലാണ് പോകുന്നത്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന മദ്രസ പോകുന്നതല്ലേ. ഇതാണ് ആകെ 2 അടി വീതിയേ ഉള്ളൂ. ആ വൈക്ക് കൂടാണ് ഈ കാണുന്ന വണ്ടിയെല്ലാം പോകുന്നത്, അതിലെ പോകേണ്ട വണ്ടി. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം കാണാം, അതാണ് നമ്മൾ പറയുന്നുള്ളൂ.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് കണ്ടില്ല, വണ്ടി ബ്ലോക്കായി കിടക്കുന്നുണ്ടല്ലേ. ഇതിലിപ്പോൾ സ്കൂളിലെ കുട്ടികളെല്ലാം വരുന്നത് പോകേണ്ടത് ഈ വീടുകൾക്ക് ആകെ 2 അടി വീതിയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി അവർക്ക് അറിയുന്നതിലേക്ക്, ഞാൻ കുട്ട്പാത്തിൽ താമസമാക്കിയിട്ട് 35 വർഷമായി. ഈ കുട്ട്പാത്ത് എന്ന് പറയുന്ന വീട്ടിൽ ഒരു അരക്ക് വെള്ളം മഴ പെയ്താൽ വെള്ളം നിൽക്കുന്ന എൻ്റെ വീട്ടിൽ, അന്ന് ആ ഹോസ്പിറ്റലിൽ വരുന്ന കച്ചറ വെള്ളം ഈമണ് വീട്ടിലേക്ക് വന്നു കണ്ട് കഷ്ടപ്പെടാണ്. ഇപ്പം പുതുതായി പണിഞ്ഞ ഈ കുട്ട്പാത്തിൽ കൂടി വേറെ ലൈനുകളും കൂടി കൊടുത്തു കഴിഞ്ഞ് ഇപ്പം അത്രയും വെള്ളവും കൊതുകളുമായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതിന് തക്കതായ ഒരു പരിഹാരം കാണണം. ഞങ്ങൾ എത്ര തടഞ്ഞിട്ടും എത്ര ഇതായിട്ടും ഓലൊന്നും യാതൊരു മൈൻഡും ചെയ്യാണ്ട് എന്തൊക്കെയോ രൂപത്തിലുള്ള പണികൾ ചെയ്തിട്ട് പോയതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവന് നിങ്ങളൊരു വില കൽപ്പിക്കണം. ഞങ്ങളൊരു നിറഞ്ഞു നിൽക്കേണ്ട വീടുകളാണ്. അപ്പാവോ ഇവാവോ കൂടി നിറഞ്ഞു നിൽക്കേണ്ട വീടുകളാണ്. അതിൻ്റെ അടുത്ത് കൂടിയാണ് ഈ കുട്ട്പാത്ത് പോകുന്നത്. ആ ടൗൺ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റീൻ്റെ മൊത്തം വെള്ളം ഇതിലേക്കാണ് വിട്ട് വീഴുന്നത്. ഞങ്ങളവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണോ? എത്ര 10-35 കൊല്ലമായി ഞങ്ങൾ ഈ ഇത് കഷ്ടപ്പെടുന്നത് ഇവർ കിടന്നിട്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സത്യമാസ്റ്റ് ചെയർപേഴ്സായ സമയത്ത് വീട്ടിൽ വന്നു കണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞ സാഹചര്യമാണ്. എന്നിട്ട് ഇപ്പോൾ 2 മണി വെള്ള സ്ഥലത്ത് കൂടിയുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം വീട്ടിലേക്ക് എൻ്റെ കിണറിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ കിണറിൽ വെള്ളം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. വെള്ളം ഞങ്ങൾ കുടിക്കാനില്ല. ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്നത്. ആ സാഹചര്യം ഞങ്ങളൊരു 10-40 വീട് ഉണ്ട് ആ ഏരിയയിൽ കുട്ട്പാത്തിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണണോ? കണ്ടേ പറ്റൂ. അല്ലാണ്ട് ഇത് ഞങ്ങൾ നിങ്ങളോട് ദയായിട്ട് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എത്തിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ 39-ാം വാർഡ് കൗൺസിൽ അസീസ് മാസ്റ്ററാണ് മൂപ്പറോട് കഴിയുന്നതോട് പറഞ്ഞ്, മൂപ്പർക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം മൂപ്പർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്ന് കണ്ണു തുറക്കണം. നിങ്ങൾ മുനിസിപ്പാലിറ്റി കണ്ണു തുറന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചുറ്റുപാടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾ വെള്ളം ഫുട്പാത്തിൻ്റെ അകത്തുള്ള വെള്ളം നിൽക്കുന്ന വീടിൻ്റെ വെള്ളം നിങ്ങൾ ചെക്ക് ചെയ്യും. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല. ഫുട്പാത്തിൻ്റെ ഒരു വലിയ വരുന്ന കച്ചറ വെള്ളത്തിൽ ഒരു വന്നിട്ട് കിണറ്റിലേക്ക് വന്നുകൊണ്ട് കണ്ട് കംപ്ലീറ്റ് നാരി കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം കാണണം. അത് അത്രയുള്ളൂ എനിക്കിപ്പം പറയാനുള്ളൂ. ഇനിയിപ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചില്ല, ഞങ്ങൾ വേറെ എന്തെങ്കിലും നടപടിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് അത് നടപടിയിലേക്ക് ഞങ്ങളെ വരുത്തിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ തക്കതമായ ഒരു തീരുമാനം എടുത്ത് ഒരു പരിഹാരം എന്തായാലും കാണണം എന്ന് അത്ര